കാണാതായ ജസ്ന എന്ന് കരുതുന്ന പെൺകുട്ടിയെ കണ്ടെന്ന് വെളിപ്പെടുത്തിയ സ്ത്രീയുടെ മൊഴിയെടുക്കും. CBI സംഘം നാളെ മുണ്ടക്കയത്തെത്തി മൊഴിയെടുക്കും. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോരത്തോട് സ്വദേശിനി പറഞ്ഞു. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ തന്നെയല്ലേ CBIയുടെ നീക്കം? നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ത്രീ അടക്കം, അതുപോലെ തന്നെ ലോഡ്ജ് ഉടമയടക്കം ഇത്തരത്തിൽ ഈ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് ധരിപ്പിച്ചിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഇവർ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. ഈ വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ഈ സ്ത്രീക്ക് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ലോഡ്ജിലെ മുൻ ജീവനക്കാരിക്ക് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. CBI ഉദ്യോഗസ്ഥർ നാളെ മുണ്ടക്കയത്തെത്തി ഈ സ്ത്രീയുമായി സംസാരിച്ച് വിവിധ വിശദാംശങ്ങൾ ശേഖരിക്കും. തുടർന്ന് ഒരുപക്ഷെ മറ്റുള്ളവരെ കൂടി ഈ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലോഡ്ജ് ഉടമയെ കൂടി അവരുടെ കൂടി മൊഴിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CBI കണക്കാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജസ്നയെ കാണാതാവുന്നതിന് 2 മാസം മുമ്പ് ഈ ലോഡ്ജിൽ ജസ്ന മുറിയെടുത്തിരുന്നു എന്നാണ് ഈ ജോർജിലെ മുൻ ജീവനക്കാരിയായിട്ടുള്ള സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഒരു യുവാവും കൂടെ ഉണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി വന്നതായിരുന്നു എന്നാണ് ഈ സ്ത്രീയോട് ഈ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ ജസ്നയാണ് എന്ന് സംശയം തോന്നിയത് തിരോധാനത്തിന് ശേഷം പുറത്തു വന്ന പത്രങ്ങളിലെ ചിത്രങ്ങൾ കണ്ടിട്ടാണ്. എന്നാൽ ഈ കാര്യം ലോഡ്ജ് ഉടമയെ അറിയിച്ചിരുന്നുവെങ്കിലും ലോഡ്ജ് ഉടമ ഈ വിഷയത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് പുറത്തു പറയരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ജീവനക്കാരി ആരോപിക്കുന്നത്. പക്ഷെ ഇക്കാര്യങ്ങളെ ലോഡ്ജ് ഉടമ തള്ളിയിട്ടുണ്ട്. ജസ്നയെന്ന് സംശയിക്കാവുന്ന ആരും ലോഡ്ജിൽ മുറിയെടുത്തിട്ടില്ല. ലോഡ്ജ് ഉടമയ്ക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഈ ലോഡ്ജിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലുള്ള വൈരാഗ്യം മൂലം ഉന്നയിക്കുന്നതാണ് എന്നാണ് ലോഡ്ജ് ഉടമ ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ജസ്നയുടെ പിതാവും ഇത്തരത്തിൽ ലോഡ്ജിൽ വെച്ച് കണ്ടത് ജസ്നയായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ CBIയുടെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ഏതോ ഗൂഢശ്രമമാണ് ഇത്തരം പുതിയ വെളിപ്പെടുത്തലുകളുടെ പിന്നിലെന്ന് ജസ്നയുടെ പിതാവും പ്രതികരിച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പുതിയ ഡെവലപ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ CBI വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നത് ജസ്ന മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയിരുന്നെന്ന് വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ജസ്ന തിരോധന കേസിൽ പുതിയ ചർച്ചകൾ അവരുകയാണ്. CBI അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.